നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സെനറ്റ് യോഗം വിളിക്കുന്നതിനെതിരെ കേരള സർവകലാശാല സിൻഡിക്കേറ്റിലെ ഇടതംഗങ്ങൾ രംഗത്ത് വന്നിരിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ സെനറ്റുമായി ബന്ധപ്പെട്ടുള്ള കേരള സർവകലാശാലയിൽ കാര്യങ്ങൾ രൂക്ഷമാകുന്നു എന്ന് തന്നെ മനസ്സിലാക്കാൻ വിധത്തിലുള്ള സംഭവ വികാസങ്ങളാണ് അരങ്ങേറുന്നത്. വൈസ് ചാൻസലർ നിയമനത്തിനായുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് സർവകലാശാല പ്രതിനിധിയെ നൽകുന്നത് ചർച്ച ചെയ്യാനായി സെനറ്റ് യോഗം വിളിക്കരുത് എന്നാണ് ഇടത് സിൻഡിക്കേറ്റ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സെനറ്റ് ചേരണമെന്ന ചാൻസലറായ ഗവർണറുടെ ഉത്തരവ് നിയമവിരുദ്ധമാണെന്നും ഇത് കേരള സർവകലാശാലയിൽ നടപ്പാക്കരുതെന്നും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മലിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. സെനറ്റ് വിളിക്കുന്നത് നിയമപരമല്ലെന്ന രജിസ്ട്രാറിന്റെ നിലപാട് മുഖവിലേക്ക് എടുക്കണമെന്നാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ചാൻസലറായ ഗവർണറുടെ നിർദ്ദേശം നടപ്പിലാക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നും വിയോജിപ്പുള്ളവർ ചാൻസലറെയാണ് അറിയിക്കേണ്ടതെന്നുമായിരുന്നു വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മേലിന്റെ മറുപടി. ഫെബ്രുവരി 16 സെനറ്റ് യോഗം വിളിച്ചു ചേർക്കാനായിരുന്നു VC രജിസ്ട്രാർക്ക് കിട്ടിയ നിർദ്ദേശം. വൈസ് ചാൻസലർ നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് സർവകലാശാല പ്രതിനിധിയെ നൽകണമെന്ന ഗവർണറുടെ നിർദ്ദേശം നേരത്തെ കേരള സർവകലാശാല തള്ളിയിരുന്നു എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. 3 സെർച്ച് കമ്മിറ്റിയിലേക്ക് സെനറ്റ് പ്രതിനിധിയെ അയക്കില്ല എന്നായിരുന്നു തീരുമാനം. കേസുകൾ തീർപ്പായ ശേഷം പ്രതിനിധിയെ നൽകിയാൽ മതിയെന്നും സ്റ്റാൻഡിംഗ് കൗൺസിൽ രജിസ്ട്രാർക്ക് രേഖാമൂലം നിയമോപദേശം നൽകിയിരുന്നു. കണ്ണൂർ സർവകലാശാല കേസിലെ വിധി ആയുധമാക്കി 8 സർവകലാശാലകളും സ്ഥിരം VC നിയമിക്കാനായിരുന്നു ഗവർണറുടെ ശ്രമം. ഇതിനോടനുബന്ധിച്ചാണ് സെർച്ച് കമ്മിറ്റിയിലേക്ക് പെട്ടെന്ന് പ്രതിനിധികളെ നൽകാൻ സർവകലാശാലകളോട് ഇത്തരത്തിലൊരു ആവശ്യം മുന്നോട്ട് വെച്ചത്. ചാൻസലർ, UGC സർവകലാശാല പ്രതിനിധികൾ എന്നിവർ അടങ്ങുന്ന സെർച്ച് കമ്മിറ്റി നൽകുന്ന ലിസ്റ്റിൽ നിന്നാണ് ചാൻസലർ VC നിയമിക്കുന്നത്. എന്തായാലും സെർച്ച് കമ്മിറ്റി പ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നതിനായുള്ള സെനറ്റ് യോഗം ഫെബ്രുവരി 16 വിളിച്ചു ചേർക്കാൻ നിർദ്ദേശം നൽകിയിരുന്നതാണ്. അതനുസരിച്ച് ആ ഒരു നീക്കം നടക്കുന്നതിനിടയിലാണ് ഇടത് അംഗങ്ങൾ ഇത്തരത്തിൽ അത് വിളിച്ചു ചേർക്കരുത് എന്നൊരാവശ്യവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. സർവകലാശാല ബില്ലുകളിൽ VC നിയമനത്തിൽ നടപടികൾ വേണ്ടതില്ല എന്നാണ് CPMന്റെ തീരുമാനം. ഇതിനു വിരുദ്ധമായി സെനറ്റ് യോഗം ചേരുന്നത് കൂടുതൽ വിവാദങ്ങളിലേക്ക് നയിക്കുമെന്നാണ് വിലയിരുത്തൽ. 106 അംഗങ്ങളിൽ ഇടതംഗങ്ങൾക്ക് തന്നെയാണ് ഭൂരിപക്ഷം. അതുകൊണ്ട് യോഗം ചേർന്നാലും പ്രതിനിധിയെ തീരുമാനിക്കാൻ ഒരു സാധ്യതയുമില്ല. ഗവർണറുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് VC പ്രവർത്തിക്കുന്നുവെന്ന ആരോപണം സിൻഡിക്കേറ്റ് നേരത്തെ ഉന്നയിച്ചതാണ്. അത് വലിയ വിവാദമായതാണ്. തീർച്ചയായിട്ടും ആ ഒരു പ്രശ്നവും നിലവിൽ നിലനിൽക്കുന്നുണ്ട്. അതേസമയം UGC ചട്ടം ലംഘിച്ച് നിയമിച്ച കാലിക്കറ്റ് സംസ്കൃത ഡിജിറ്റൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി VC ഹിയറിംഗ് ഫെബ്രുവരി 24 ഗവർണർ രാജ്ഭവനിൽ നടത്തും. ഇത് സംബന്ധിച്ച് നോട്ടീസ് VC രാജ്ഭവൻ അയച്ചു. ഹൈക്കോടതി ഉത്തരവ് പ്രകാരമാണ് ഹിയറിംഗ് നടത്തുന്നത്. എന്തായാലും ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഗവർണറുടെ നിലപാട് എന്താണ് ഇനി ഏവരും ഉറ്റുനോക്കുന്നത്. സെനറ്റ് യോഗം വിളിക്കുന്നതിനെതിരെ കേരള സർവകലാശാല സിൻഡിക്കേറ്റിലെ ഇടതംഗങ്ങൾ രംഗത്ത് വന്നിരിക്കുകയാണ്. അവർ മുന്നോട്ട് വയ്ക്കുന്ന ചില കാര്യങ്ങൾ, അതായത് സെനറ്റ് വിളിക്കുന്നത് നിയമപരമല്ലെന്ന രജിസ്ട്രാറുടെ നിലപാട് മുഖവിലയ്ക്കെടുക്കണമെന്നാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ആവശ്യം. അവർ മുന്നോട്ട് വയ്ക്കുന്ന ഈ ഒരു കാര്യം അതെങ്ങനെയായിരിക്കാം ഇനി ഗവർണർ ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കുക എന്നതും ഏവരും ഉറ്റുനോക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.